നിങ്ങൾ ആരാണ്? ഞാൻ കന്നഡ സംസാരിക്കുന്നു, മലയാളം സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു. നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ്? ചെറിയ സിനിമയിലൊക്കെ നടിച്ചിട്ടുണ്ട്, ഒരു സിനിമയിൽ നടിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രോബ്ലം. അതാണ് നമ്മളുടെ മെയിൻ കോൺസെപ്റ്റ്. താമസിക്കുന്ന ആൾക്കാർക്ക് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ കർണാടകയിലോ എവിടെയാണെങ്കിലും പ്രസന്റിംഗ് AJ ക്യൂബ്. ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. AJ ക്യൂബിലേക്ക് സ്വാഗതം. ഓക്കെ, പലരും ഞങ്ങളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ നമ്മൾ കൊടുക്കാം. എന്താണെന്നാൽ നമ്മൾ ഭയങ്കര ഫേമസ് ഒന്നും ആയിട്ടില്ല, നമുക്ക് ആകെ ഒരു 300 എത്തിയിട്ടില്ല നമ്മള്. പക്ഷേ ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നറിയോ? നിങ്ങൾ ആരാണ്? ഞാൻ കന്നഡ സംസാരിക്കുന്നു, മലയാളം സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു. നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും. അതിനോട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, അല്ലാതെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർക്കൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നമുക്ക് ഇന്ന് നമ്മളെ ഇൻട്രൊഡക്ഷനും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ആയിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്, എന്തൊക്കെ അവർക്ക് നമ്മളിൽ നിന്ന് ഈ പ്രോഗ്രാം എക്സ്പെക്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ. ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ എന്റെ പേര് അഞ്ജു. ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഞാന് ബാംഗ്ലൂരിലെ കുക്കെ സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ ബാംഗ്ലൂരിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവരായിരുന്നു. കുക്കെ സുബ്രഹ്മണ്യ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും. ഒരു വില്ലേജ് ആണത്? അല്ല, അവിടെ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിലരൊക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. വലിയ സ്ഥലത്ത് നിന്ന് ഞാൻ വന്നെ. ഓക്കെ, ബാംഗ്ലൂരിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ സെറ്റിലായി, ഇവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്. ഓക്കെ, അപ്പം ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. എപ്പോൾ ജനിച്ചു എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ പറയാം. സോ ഞങ്ങൾ പപ്പ മമ്മി മലയാളീസ് ആണ്. അവർ ഓൾമോസ്റ്റ് 1971 ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും കന്നഡ സംസാരിക്കും, മലയാളം സംസാരിക്കുന്നില്ല, കന്നഡ സംസാരിക്കും. പിന്നെ പഠിച്ച മീഡിയം ഒക്കെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിനി ഞാനൊരു കമ്പനിയിൽ ഒരു സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ആങ്കറിങ് ചെയ്യാറുണ്ട്, സ്റ്റേജ് ആങ്കറിങ് ആണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ വോയിസ് ഓവർ ചെയ്യാറുണ്ട്, ചെറിയ സിനിമയിലൊക്കെ നടിച്ചിട്ടുണ്ട്, ഒരു സിനിമയിൽ നടിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രോബ്ലം. അപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു കന്നഡ മൂവിയിലാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ചിലരൊക്കെ എന്നെ എൻട്രി ആപ്പിലും കണ്ടിട്ടുണ്ടാവും, ചില ആഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, എന്താണ് ഇതിലൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു കലാപരിപാടികളാണ്. ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞങ്ങൾ തുടങ്ങിയ ഒരു കലാപരിപാടി. വി സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ഇറ്റ്. അപ്പം ഇത് ഒരു കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യും, വാട്ട് ആർ ദി പ്രോഗ്രാംസ് ഇറ്റ് വി ഡു, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ എന്തിന് തുടങ്ങി എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ട് വേണ്ടി തുടങ്ങിയിട്ടൊരു ചാനലാണ്. ആൻഡ് ഇതിലെ കുറേ സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷേ വി ലവ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പം എനിക്കും അഞ്ജുനും കുറേ കാര്യങ്ങൾ വി ലൈക്ക് ടു ഇറ്റ്. അപ്പം അത് നമുക്ക് ചെയ്യാൻ ഒരു വീഡിയോ സ്പേസ് വേണം. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇളയമോൻ, ഹിസ് നെയിം ഇസ് ജോഷ്. ആൻഡ് ഇവനും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ക്യാമറയുടെ പിന്നിൽ ഉള്ളത് ഞങ്ങള് ജഹാൻജി ജോയ് ക്യാമറമാൻ ആണ്. ഞങ്ങളെ മൂത്ത മോൻ ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്, ടോണി സ്റ്റെഫൻ. വയസ്സ് പത്തേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്താ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുക്കിംഗ് ആണ്. കുക്കിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് ബാംഗ്ലൂരിലുള്ളതുകൊണ്ടും നമ്മള് കേരളക്കാരായിരുന്നു. നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കുക്കിംഗ് കന്നഡക്കാരുടെ കുക്കിംഗ് മലയാളീസിന് പഠിപ്പിച്ചു കൊടുക്കുക, മലയാളീസിന്റെ കുക്കിംഗ് കന്നഡക്കാർക്ക് പഠിപ്പിച്ചു. അപ്പൊ ഒരു ക്രോസ് കൾച്ചർ എന്നുള്ള രീതിയിൽ രണ്ടു പേർക്കും ഞങ്ങൾക്ക് രണ്ട് കൾച്ചറും അറിയാവുന്നതുകൊണ്ട് സോ വി വോണ്ടഡ് ടു ട്രെയിൻ മീൻ ടീച്ച് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ കഴിക്കുന്നത് അവിടെ കഴിക്കുന്നില്ലായിരിക്കും, അപ്പൊ അവിടെ കഴിക്കുന്ന ഇവിടെ കഴിക്കത്തില്ലായിരിക്കും. അപ്പൊ ലെറ്റ് പീപ്പിൾ നോ അബൌട്ട് ഇറ്റ് എന്നൊരു മെയിൻ ഉദ്ദേശം കൊണ്ടാണ്. അതിന് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മള് വാഴക്കൂമ്പിന്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്കൊരു കമന്റ് വന്നതാണ്, മാം ഈ വാഴക്കൂമ്പില് ആ വാഴക്കൂമ്പിനെ നമ്മൾ എങ്ങനെയാണ് ചോപ്പ് ചെയ്യുന്നത്, അത് കണ്ടിട്ട് പോലും ഇല്ലാതെ. അപ്പൊ അങ്ങനെ ചിലർക്കെങ്കിലും ഉപകാരമാകുമെന്ന് വിശ്വസിക്കും. അതൊന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ 1000 പേർക്കാണെങ്കിലും, സോ ഇറ്റ് ഈസ് ഗോണ്ട് ബി യൂസ്ഫുൾ. അതാണ് നമ്മളുടെ മെയിൻ കോൺസെപ്റ്റ്.
സോ ഞങ്ങൾ അടുത്ത ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാല് ഇറ്റ്സ് മോർ ടു ഡു വിത്ത് ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ പാഷൻ ഇന്നും വിട്ടിട്ടില്ല. ട്രെയിനിങ്ങിൽ തന്നെയാണ് സീനിയർ മാനേജർ. അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത്, ഇംഗ്ലീഷ് ഇപ്പം മലയാളത്തിനും കന്നഡത്തിലായിട്ടും ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് പഠിപ്പിക്കുക, ഒരു ചെറിയ പിടികൈയൊക്കെ തരിക എന്നുള്ളതാണ്. അത് മാത്രമല്ലാതെ ഞങ്ങൾക്ക് കന്നഡയും മലയാളവും ഇംഗ്ലീഷും അറിയുന്നതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ കർണാടകയിൽ എവിടെയാണെങ്കിലും മലയാളം മാത്രം സംസാരിക്കുന്നവർക്ക് കന്നഡ എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് കുറച്ചൊക്കെ പഠിച്ച് പഠിച്ചു. അതെ, അതെ. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ കന്നഡ സംസാരിക്കുമ്പോൾ മലയാളം ചേർത്ത് സംസാരിക്കുന്നവരുണ്ട്. അപ്പം അത് അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ച് അതും ഇംഗ്ലീഷും അതുപോലെ കന്നഡയും സംസാരിക്കാൻ കുറച്ച് പഠിപ്പിക്കാം. അതിനോടൊപ്പം തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്നുണ്ട്, ചില സ്റ്റോറീസും അതൊക്കെ പറയണമെന്നാണ് ഞങ്ങളുടെ ഈ ചാനലിലെ ആഗ്രഹം. ഇതിനകത്ത് നമ്മളുടെ ഗെയിംസ് ഉണ്ടാവും, നമ്മൾ മാത്രമല്ല ഇത് പേരൻസിനും ഇത് എൽഡേഴ്സിനും കളിക്കാൻ പറ്റും. ഇത് നമ്മളുടെ ഫ്രീ ടൈമിൽ കളിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ ഫാമിലിയിലുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. Like, share, and subscribe. Okay, thank you.